പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന ഈജിപ്ത് സന്ദർശനത്തെ ഗെയിം ചേഞ്ചർ എന്ന് വിശേഷിപ്പിച്ച് അൽജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഉഭയകക്ഷി ബന്ധത്തെ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം സഹായിക്കുമെന്നാണ് വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. വടക്കൻ ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിലേക്കുള്ള നരേന്ദ്രമോദിയുടെ വരവ് ഇന്ത്യൻ നിക്ഷേപത്തിൽ ഗണ്യമായ വർധനമുണ്ടാക്കുമെന്നും ബ്രിക്സിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് ഈജിപ്തിനെ സഹായിക്കാനുള്ള വഴിയൊരുക്കുമെന്നുമാണ് പ്രതീക്ഷ. പ്രധാനമന്ത്രി അതിനുശേഷം നരേന്ദ്രമോദി നടത്തുന്ന ആദ്യ ഈജിപ്ത് സന്ദർശനമാണിത്. ആയിരത്തി 1997 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈജിപ്തിലെത്തുന്നതും ആദ്യമായിട്ടാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ഇടപാടുകളെ പുതിയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ മോദിയുടെ ഈജിപ്ത് സന്ദർശനം സഹായിക്കുമെന്നാണ് വിദേശകാര്യ വക്താവ് അരിന്ദം ബാഗ്ചി പ്രതികരിച്ചത്. ആറുമാസം മുൻപായിരുന്നു ഇന്ത്യയുടെ 74th റിപ്പബ്ലിക് ദിനാഘോഷം നടക്കവെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സി സി മുഖ്യാതിഥിയായി എത്തിയത്. ഇതിനോടകം 3 തവണ അദ്ദേഹം ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തിരിച്ചുള്ള സന്ദർശനം. വ്യാപാര കരാറുകൾക്കും പുറമെ ഈജിപ്തിലുള്ള ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുന്നതും സന്ദർശനത്തിന്റെ ഭാഗമാണ്. കൂടാതെ രാജ്യത്തെ മുഖ്യ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതേസമയം ഈജിപ്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ദി നൈൽ പുരസ്കാരവും പ്രധാനമന്ത്രിക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സമ്മാനിച്ചു. ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് പ്രധാനമന്ത്രിക്ക് പുരസ്കാരം സമ്മാനിച്ചത്. ശേഷം നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. ഹീലിയോപോളിസ് കോമൺവെൽത്ത് യുദ്ധസമിതിയിൽ സന്ദർശിച്ച പ്രധാനമന്ത്രി ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഈജിപ്തിലും പലസ്തീനിലും ധീരമായി പോരാടി വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഹീലിയോപോളിസ് സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പാഞ്ജലി അർപ്പിച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈജിപ്തിലും പലസ്തീനിലും പോരാടി വീരമൃത്യു വരിച്ച ഏകദേശം 4000 ഇന്ത്യൻ സൈനികരെ അനുസ്മരിക്കുന്നതാണ് സ്മാരകം. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.